ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കടല വെച്ചിട്ടുള്ള ഒരു വടയാണ്. എൻ്റെ എല്ലാ ഈ റെസിപ്പി ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ ഇത് ചെയ്യാമെന്ന് നമുക്ക് പെട്ടെന്ന് പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കൊള്ളുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടല ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിതാ തരിതരിപ്പായിട്ട് നമ്മുടെ കടലയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ളി, 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് ഉപ്പ്, ഇഞ്ചി പെരിഞ്ജീരകം ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇപ്പം നമ്മൾ നന്നായി ചേർത്ത് നന്നായി ഒന്ന് നമ്മുടെ വടയുടെ ഇതിലെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഉരുണ്ടയായി പിടിച്ചതിന് ശേഷം വടയുടെ ആകൃതിയിൽ നമുക്ക് തട്ടിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഉള്ള എല്ലാ കടലയും ഇതുപോലെ വടയുടെ ആകൃതിയിൽ തട്ടിയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കടലപ്പരിപ്പ് ചെയ്യില്ലേ വട, ആ വട പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടാകില്ല. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് അതിന് കുറച്ച് സമയം എടുത്താലും നമുക്ക് കുഴപ്പമില്ല, എണ്ണ അധികം വേസ്റ്റായി പോവില്ല. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് 3 എണ്ണമായി നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് സമയത്തിന് കൂടിയാലും എണ്ണ വേസ്റ്റായി പോവില്ല. ഇപ്പോൾ ഒരു സൈഡ് നമ്മുടെ വട മുരിഞ്ഞിട്ടുണ്ട്, നമുക്കത് തിരിച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ഒരുപാട് തീയ് കൂട്ടി വെച്ച് വേവിക്കരുത്. വേവിച്ച് അതിൻ്റെ ഉൾവശം നന്നായിട്ട് വേവില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വടയെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ 8 ബാച്ച് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അതിന് നല്ല ക്രിസ്പി ആയിരിക്കുന്നത്. നമ്മൾ കടലപ്പരിപ്പ് വട എങ്ങനെയാണോ ഇരിക്കണം ഇന്ന പോലെ തന്നെ ഈ വട ഇരിക്കുക. ഇതിന് ഒരു ടേസ്റ്റ് വ്യത്യാസവും നമുക്ക് അടുത്ത ബാച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 2-ാമത്തെ ബാച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ വറുത്ത് വെച്ച വടയുടെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ് വെളി, ഉള്ളു നല്ല സോഫ്റ്റാണ്. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും. ടേസ്റ്റും തന്നെ അതുപോലെ ഒരു വ്യത്യാസവും നല്ല സൂപ്പറായിരിക്കും. അതുപോലെ നമ്മൾ 2-ാമത്തെ ബാച്ചും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ എണ്ണയൊന്നും കുടിക്കുന്നുള്ള പേടി വേണ്ട, എണ്ണയൊന്നും അധികം കുടിക്കാറില്ല. നമ്മൾ ആദ്യം ഒഴിച്ച ഈ എണ്ണയിൽ തന്നെയാണ് ഈ ഒരു ഗ്ലാസ് കടലയുടെ പരിപ്പെല്ലാം വേവിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 2-ാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ ബാച്ചും ഇതുപോലെ 3 എണ്ണം ഇട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റിലെ വടയും നമ്മൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒരു ഗ്ലാസ് കടലയിൽ നിന്ന് കിട്ടിയത് ആകെപ്പാടെ ഒരു 17 വട കിട്ടിയിട്ടുണ്ട്. ഈ വടയിൽ നമ്മൾ വെറും ബ്രൗൺ കടല വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറെ കടലപ്പരിപ്പോ വേറെ പരിപ്പുകളോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.